സ്കൂൾ വാഹനങ്ങളുടെ കാര്യക്ഷമതയും സുരക്ഷയും ഉറപ്പുവരുത്താൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചു. പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിനു മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പ് പെരിന്തൽമണ്ണ താലൂക്കിലെ സ്കൂൾ വാഹനങ്ങൾ പരിശോധന തുടങ്ങി. സ്കൂൾ വാഹന പ്രീ മൺസൂൺ ചെക്കിംഗിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് മുഴുവൻ സ്കൂൾ വാഹനങ്ങളും പരിശോധിക്കാൻ നടപടി തുടങ്ങി. സ്കൂൾ വാഹനങ്ങളുടെ കാര്യക്ഷമതയും സുരക്ഷയും ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തി സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു. പെരിന്തൽമണ്ണ താലൂക്കിലെ സ്കൂൾ വാഹനങ്ങൾ ബുധനാഴ്ച പരിശോധിച്ചു. RTO ഓഫീസ് പ്രവർത്തിക്കുന്ന ബൈപ്പാസ് ബസ് സ്റ്റാൻഡിലാണ് വാഹനങ്ങൾ പരിശോധിച്ചത്. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് സ്കൂൾ വാഹനങ്ങളുടെ പ്രത്യേക പരിശോധന. മെക്കാനിക്കൽ കണ്ടീഷൻ ഉറപ്പുവരുത്തുന്നതോടൊപ്പം നിയമപരമായി ഉണ്ടാവേണ്ട GPS, സ്പീഡ് ഗവർണർ, കാലാവധിയുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷണർ, ഫസ്റ്റ് എയ്ഡ് കിറ്റ് തുടങ്ങിയ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ടോ എന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പരിശോധിക്കുന്നുണ്ട്. ആദ്യ ദിവസം 70 വാഹനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി. പെരിന്തൽമണ്ണ ജോയിന്റ് RTO ഇൻചാർജ് PK മുഹമ്മദ് ഷെഫീഖ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PJ റെജി, വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ അബ്ദുൾ കരീം ചാലിൽ, കെ പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വാഹനങ്ങൾ പരിശോധിച്ചത്. സ്കൂൾ വാഹനങ്ങളുടെ കാര്യക്ഷമതയും സുരക്ഷയും ഉറപ്പുവരുത്താൻ പരിശോധന ശക്തമാക്കുമെന്നും നിബന്ധനകൾ പാലിക്കാത്ത വാഹനങ്ങളുണ്ടെങ്കിൽ നടപടികൾ സ്വീകരിക്കുമെന്നും ജോയിന്റ് RTO ഇൻചാർജ് PK മുഹമ്മദ് ഷെഫീഖ് പറഞ്ഞു. എല്ലാ സ്കൂൾ അധികൃതർക്കും പരിശോധനയ്ക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ പല സ്കൂൾ അധികൃതരും ഇപ്പോഴും വാഹനം വർക്ക്ഷോപ്പുകളിലും മറ്റും മെയിൻ്റനൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് 70 വാഹനങ്ങളാണ് പരിശോധനയ്ക്ക് ഹാജരാക്കിയിട്ടുള്ളത്. ഈ ഹാജരാക്കിയ വാഹനങ്ങളിൽ തന്നെ 15 വാഹനങ്ങൾ ചില സാങ്കേതിക തകരാറുകളും മറ്റും കണ്ടെത്തിയതിനെ തുടർന്ന് നമ്മൾ തിരിച്ചയച്ചിട്ടുണ്ട്. ഇത്തരം വാഹനങ്ങൾക്കും ഇനി വരാത്ത വാഹനങ്ങൾക്കും അടുത്ത ശനിയാഴ്ച വീണ്ടും പരിശോധന രാവിലെ 10 ഇവിടെ പരിശോധന വെച്ചിട്ടുണ്ട്. എല്ലാ ബസ്സുകളും പരിശോധിച്ചിട്ടുണ്ടെന്നും പരിശോധിച്ച സ്റ്റിക്കർ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അടുത്ത അധ്യയന വർഷം 1 തൊട്ടിട്ട് സ്കൂൾ കുട്ടികളുമായിട്ട് സർവീസ് നടത്താൻ അനുവദിക്കുകയുള്ളൂ. അല്ലാതെ സർവീസ് നടത്തുന്ന വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ഇതിനെ അനുവദിക്കുന്ന സ്കൂൾ അധികൃതർക്കെതിരെയും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട കലക്ടർക്ക് ശുപാർശ ചെയ്യും. യാതൊരു കാരണവശാലും ഫിറ്റല്ലാത്ത വാഹനം, അതുപോലെ മതിയായ യോഗ്യതയില്ലാത്ത ഡ്രൈവർമാരുള്ള വാഹനം ഇവ റോഡിലിറങ്ങാൻ അനുവദിക്കുന്നതല്ല. കുട്ടികളുടെ സുരക്ഷിതത്വത്തിനാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. പരിശോധന പൂർത്തിയാക്കി ഫിറ്റ്നസ് തെളിയിച്ച വാഹനങ്ങളിൽ സ്റ്റിക്കർ പതിച്ചു. സാങ്കേതിക കാരണങ്ങളാൽ 15 വാഹനങ്ങൾ ഫിറ്റ്നസ് നൽകാതെ തിരിച്ചയച്ചു. വാഹനങ്ങൾ പരിശോധനയ്ക്ക് എത്തിച്ച ഡ്രൈവർമാർക്ക് ബോധവൽക്കരണവും നൽകി. പക്ഷെ യാതൊരു കാരണവശാലും ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ അനാസ്ഥ മൂലം ഒരു വാഹനാപകടത്തിൽ പെട്ടു എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവരുത്. അതിൽ നിങ്ങൾക്ക് പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട്. പുകവലിയോ മദ്യോ ഉപയോഗിക്കുന്ന ഡ്രൈവർമാരുണ്ടെങ്കിൽ തൽക്കാലത്ത് നിർത്തുക. സ്കൂൾ പണിയും രണ്ടും കൂടി മുന്നോട്ട് പോകില്ല. ഇപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ ഗവൺമെൻറ് പോലീസ് ക്ലിയറൻസും കൂടി വേണമെന്നുള്ളൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വഭാവശുദ്ധി മറ്റും ഒക്കെ ഡ്രൈവർമാർക്ക് ബാധകമാണ്. അതുള്ളവരായിരിക്കും നിങ്ങളെ മാനേജ്മെൻറ്റ് തിരഞ്ഞെടുത്തുണ്ടാവില്ലേ, അല്ലെങ്കിൽ സ്കൂൾ അധികൃതർ നിങ്ങൾ തിരഞ്ഞെടുത്തുണ്ടാവില്ലേ. പക്ഷെ എന്നിരുന്നാൽ പോലും ആ കിട്ടുന്ന സമയത്തിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഇടവേളകളുണ്ട്. സ്കൂള് ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് സ്കൂളിൽ കുട്ടികൾ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള വൈകുന്നേരം 3 അല്ലെങ്കിൽ 4 ഉള്ള ഈ ഇടവേളകൾ എങ്ങനെ ചെലവഴിക്കും എന്ന് നമ്മുടെ ഇടയിൽ വലിയൊരു വിഷയമാണ്. അങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്ന സമയം കിട്ടുമ്പോൾ, ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയം കിട്ടുമ്പോഴാണ് നമ്മൾ ഇതിലൊക്കെ പോകൽ അല്ലേ, അങ്ങനല്ലേ? അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളില്ലാതെ നോക്കണം. വാഹനത്തിൻ്റെ കണ്ടീഷൻ, സ്കൂൾ വാഹനത്തിനകത്ത് ഒരു ഡയറി നിർബന്ധമായിട്ട് നിങ്ങൾ സൂക്ഷിക്കുക. 500 സ്കൂൾ ബസ്സുകൾ പെരിന്തൽമണ്ണ താലൂക്കിലുണ്ട്. എല്ലാ സ്കൂൾ വാഹനങ്ങളും പ്രീ മൺസൂൺ ചെക്കിങ്ങിന് ഹാജരാക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. KIMS Al Shifa Super Speciality Hospital, Perindelmonna.